എല്ലാവർക്കും ഗുഡ് ഈവനിങ്. വളരെ സന്തോഷമുണ്ട്. ഞാനും പറയസനും ഒരേ നാട്ടിൽ നിന്നാണ്, കുഴൂരിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ എൻ്റെ വളരെ ഫ്രണ്ടാണ് പറയസൻ. അത് അതിൽ കൂടുതൽ ഫ്രണ്ടാണ് എൻ്റെ അനിയനുമായിട്ട്. ഇവരെ ഒരുമിച്ച് പഠിച്ചതാണ്. പറയസൻ വളരെ ചെറുപ്പം മുതലേ ക്ലാസ്സിലെ ലീഡറൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഒത്തിരി കലാപരമായിട്ട് ഒത്തിരി കഴിവുള്ള ആളാണ്. സിനിമേനെ പറ്റി ഒത്തിരി അന്വേഷിക്കുന്ന ഒരാളാണ്. എന്നെ ഏത് വളരെ നാളുകൾ മുമ്പ് തന്നെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാനൊക്കെ കാണിക്കുന്ന ഒരു ഉത്സാഹം ഞാൻ ഈ സിനിമ എടുക്കുമ്പോഴാണ് അതിലൊരു പൂർത്തീകരണമായി മാറുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ചെറുപ്പത്തിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒത്തിരി പേരുടെ നോകൾക്കിടയിലൂടെയാണ് കടന്നു പോകേണ്ടത്. കാരണം ഒരു സിനിമ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അറിയാം, മീൻസ് നമുക്ക് ഒരു നല്ല റോൾ കിട്ടുന്ന സമയം വരെ ഒരുപാട് കാലങ്ങൾ കടന്നു പോകേണ്ട വരും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അറിയാം ഒത്തിരി റിസ്കുകളുണ്ട്, ഒത്തിരി കുറ്റങ്ങൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. കാരണം ഒരു നല്ല റിസൾട്ട് കിട്ടുന്നവരെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവി ജീവിതത്തിന് ദോഷമാകുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. സോ വളരെ കോൺഫിഡൻ്റോടുകൂടി റേസൺ ഈ സിനിമ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ വിവരം വെള്ളിയാഴ്ച തിയേറ്ററിലേക്ക് ഇറങ്ങുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാവുന്ന എല്ലാ ഹെൽപ്പുകളും റേസന് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. എനിവേ റേസൺ ഓൾ ദി വെരി ബെസ്റ്റ്. പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും, ഇന്നും നാളെ എന്നും ഉണ്ടാവും. ഈ സിനിമ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു നല്ല എഫേർട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ, ഇതിൽ ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, അഭിനേതാക്കളായിക്കോട്ടെ, ഒരുപാട് വളരെയധികം സന്തോഷം. നിങ്ങളൊക്കെ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് ഇനിയാണ് വരേണ്ടത്. സോ അതിനൊരു ദൈവാനുഗ്രഹം ഉണ്ടാവുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം നമ്മൾ എല്ലാ സിനിമയുടെയും പുറകെ പോവുക എന്ന് മാത്രമേ ഉള്ളൂ. റിസൾട്ട് ഏത് സിനിമ ഓടും ഏത് സിനിമ ഓടത്തില്ല എന്ന് ഇന്ന് നമുക്ക് ആർക്കും ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. സോ ഒരു റിസൾട്ട് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും, അതിപ്പോൾ ഞാൻ എടുക്കുന്ന സിനിമയാണെങ്കിലും, അത് എത്ര വലിയ താരമൂല്യമുള്ള ആർട്ടിസ്റ്റാണെങ്കിലും, നമ്മളെല്ലാം ഒരു കോൺഫിഡൻറ്റിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പോകുന്നത്. ഈ ഒരു വലിയ സിനിമ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ റിസ്ക്കാണ് ഒരു ചെറിയ സിനിമ എടുക്കുക എന്ന് പറയുന്നത്. കാരണം ആ സബ്ജക്റ്റ് അത്രയും കോൺഫിഡൻറ്റോടുകൂടി എടുക്കാൻ പറ്റണം. കാരണം വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഇൻസെൻസ് ഷുവറാണ്. സോ എന്ന് പറഞ്ഞ് ഈ ചെറിയ സിനിമകൾ എടുക്കുമ്പോൾ അത്രയും റിസ്ക്കും കൂടെ ഇവനുണ്ട്. സോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഡയറക്ടർ, റൈറ്റർ, ക്യാമറമാൻ, എല്ലാ ടീമിനും പിന്നെ പ്രൊഡ്യൂസർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ആക്ച്വലി സിനിമാ മേഖലയിൽ എനിക്ക് അറിയുന്ന ആരുമില്ലായിരുന്നു. ഞാൻ അറിയുന്ന ഏക സിനിമാക്കാരനാണ് ലിസ്റ്റിലാണ്. അത് ഇപ്പം നിലവിൽ സിനിമയുടെ ഒരു മുടി കൂടാൻ മനലായി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അതിൽ എനിക്ക് ഏക അറിയുന്ന ഒരു വ്യക്തി ലിസ്റ്റിൻ്റെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവൽ വെച്ച് നമുക്ക് സിനിമയ്ക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഞാൻ താങ്ക്സ് പറയുന്നുണ്ട്. ലിസ്റ്റിൻ്റെ അറിയാതെ പല സ്ഥലങ്ങളിൽ ഞാൻ ലിസ്റ്റിൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ലിസ്റ്റിൻ്റെ നാട്ടുകാരാണ്, ലിസ്റ്റിൻ്റെ കസിനാണ്. പല ആളുകൾക്ക് മെയിൽ അയച്ചിട്ടുണ്ട് പ്രൈവറ്റ് ലിസ്റ്റിൻ്റെ കസിൻ എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ അത് കഴിഞ്ഞാൽ നേരെ മെയിൽ ഫോർവേഡ് ആയിട്ട് പുള്ളിക്ക് വരും കേട്ടോ. പിറ്റേ ദിവസം ഞാൻ വിളിച്ച് ചെയ്യും, നീ എൻ്റെ പേരിൽ അയച്ചിട്ടുണ്ടല്ലേ. അല്ല, ഞാൻ എല്ലാം കുഴപ്പമില്ല, ഞാനെ അറിയും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്പിറേഷനാണ് ലിസ്റ്റിൻ്റെ ചേട്ടൻ. ഈ കുറേ ആളുകൾ നോ പറയുമെന്ന് പറയുന്നില്ലേ, അപ്പോൾ ഞാൻ ഈ ഇതിലേക്ക് വന്നപ്പോൾ എന്നോട് ആദ്യം നോ പറഞ്ഞ ആളാണ് ലിസ്റ്റിൻ്റെ ചേട്ടൻ. നീ എന്തിനാണ് സിനിമ എടുക്കുന്നത്? വേറെ ഞാൻ ശരിക്കും ഒരു നേഴ്സാണ്, ഖത്തറിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരാണ്. നമുക്ക് മാസം ശമ്പളമൊക്കെ മേടിച്ച് ജീവിച്ചാൽ പോരെ, എന്തിനാണ് ഈ പണിക്ക് ഇറങ്ങുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ആദ്യം നോ പറഞ്ഞ ആളാണ്. എങ്കിലും ഇവിടെ വരെ എത്തി, ഈ സിനിമ പൂർത്തീകരിക്കാൻ സാധിച്ചു. റിലീസ് ഡേറ്റായി. റിലീസ് ഡേറ്റ് ആകാനും അതിൻ്റെ ആ ഇതിലേക്കും ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ചെറിയ കാര്യം കൂടെ, ഈ പടം റിലീസാകണം അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണം, ഇതിനു വേണ്ടിയിട്ട് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രാവശ്യം റൈസും കാത്തറിയുന്ന വരുമ്പോൾ ഞാൻ പറയും, നീ ഒരു 2 രൂപ വൈൻ കൊണ്ടുവരെ അല്ലെങ്കിൽ 2 രൂപ വോഡ്ക കൊണ്ടുവരെ.
പക്ഷെ ഞാൻ വേറെ ആരോട് കുപ്പിയൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ബ്രാൻഡാണെങ്കിൽ ഞാൻ പറയുന്ന മാറിപ്പോവും, പക്ഷെ പ്രൈസ് നീ പടം ഇറങ്ങുന്നവരെ ലാസ്റ്റ് വരും വരെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നും എനിക്ക് അഭിമാനിക്കാൻ വളരെയധികം സന്തോഷം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയിക്കാം. പക്ഷെ ഇതുവരെ വളരെ ക്ലിയർ ആയിരുന്നു. താങ്ക് യു. അല്ല ചേച്ചി, ഞങ്ങൾ ഡിസംബറിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തായിരുന്നു, അപ്പൊ അത് ജൂലൈ വരെ എത്തിയതിന്റെ കാരണം മനസ്സിലായില്ലേ? എല്ലാ മാസവും വരുന്നുണ്ട്, ഒപ്പിച്ചെടുക്കണം ഒപ്പിച്ചെടുക്കണം. അപ്പൊ എന്നെ ഇപ്പൊ എത്ര മാത്രം കുപ്പികൾ എത്തി എന്ന് എത്തി. താങ്ക് യു.